വാർത്തകൾ തുടരുന്നു. തൃശൂരിൽ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം. പുത്തൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസാണ് ഒരു സംഘം ആക്രമിച്ചത്. ഓഫീസിന് മുന്നിലുള്ള കൃഷ്ണപിള്ളയുടെ പ്രതിമയും സംഘം അടിച്ചു തകർത്തു. ഇന്നലെ രാത്രിയാണ് ആക്രമണം എന്നാണ് നിഗമനം. സംഭവ സമയത്ത് ആരും ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. സംഭവത്തിന് പിന്നിൽ കോൺഗ്രസ് എന്ന് CPM ആരോപിച്ചു. SSLC ഫലം പ്രഖ്യാപിച്ചപ്പോൾ തീരദേശത്തെ സ്കൂളുകൾക്ക് മികച്ച നേട്ടം. കൈപ്പൊങ്ങലം മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകൾക്ക് 100% വിജയം. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ, കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂൾ, എറിയാട് KVVHS സ്കൂൾ, എടവിലങ്ങ് VHS സ്കൂൾ, ശാന്തിപുരം ഗവൺമെന്റ് സ്കൂൾ, മതിലകം OLF GHS സ്കൂളും 100% വിജയം നേടി. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള സ്കൂളിൽ പരീക്ഷ എഴുതിയ 60 പേരും വിജയിച്ചു. ഒരാൾ ഫുൾ A+ നേടി. ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ 418 പേരിൽ 410 പേർ വിജയിച്ചു. 30 പേർ ഫുൾ A+ നേടി. കൈപ്പമംഗലം ഫിഷറീസ് സ്കൂളിൽ പരീക്ഷ എഴുതിയ 59 പേരും വിജയിച്ചു. 2 പേർ ഫുൾ A+ നേടി. മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ 99.84% വിജയം. 615 പേരിൽ 614 പേരും വിജയിച്ചു. 70 പേർ ഫുൾ A+ നേടി. മതിലകം OLF GHSSൽ പരീക്ഷ എഴുതിയ 224 പേരും വിജയിച്ചു. 56 കുട്ടികൾ ഫുൾ A+ നേടി. വിജയം നേടിയവരെയും 100% കൈവരിച്ച സ്കൂളുകളെയും ET Tyson MLA അഭിനന്ദിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്താതെ മൃതദേഹം വിട്ടുനൽകിയ സംഭവത്തിൽ ഓർത്തോ വിഭാഗം മേധാവി ഡോക്ടർ PJ Jacobനെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധം. KGMCTA യുടെ നേതൃത്വത്തിൽ 1 മണിക്കൂർ OP ബഹിഷ്കരിച്ചു. ഓർത്തോ വിഭാഗം മേധാവിയെ സസ്പെൻഡ് ചെയ്തത് ശരിയല്ലെന്നും സസ്പെൻഷൻ പിൻവലിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പോസ്റ്റ്മോർട്ടം നടത്താതെ മൃതദേഹം വിട്ടുനൽകിയ സംഭവത്തിൽ നേരിട്ട് ബന്ധമില്ലാത്ത ഓർത്തോ വിഭാഗം മേധാവിയെ സസ്പെൻഡ് ചെയ്തത് ചോദ്യം ചെയ്തതായിരുന്നു സമരം. യഥാർത്ഥ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കാതിരിക്കുകയും HOD എന്ന നിലയിലുള്ള ചുമതലകൾ കൃത്യമായി നിർവഹിക്കുകയും ചെയ്ത ഡോക്ടർ ജേക്കബിനെ ബലിയാടാക്കുകയാണ്. കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് അധികൃതർ ഇതിലൂടെ ശ്രമിക്കുന്നതെന്നും KGMCTA ആരോപിച്ചു. ഓർത്തോ വിഭാഗം മേധാവിയെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നും യഥാർത്ഥ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. അത് പ്രകാരം ചിന്തിക്കാനേ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവും. ആ സാധാരണക്കാരുടെ വികാരം തന്നെയാണ് ഞങ്ങളിവിടെ പ്രകടിപ്പിക്കുന്നത്, ഇവിടുത്തെ രോഗികളും പ്രകടിപ്പിക്കുന്നത്, ഇവിടുത്തെ സ്റ്റുഡൻസും പ്രകടിപ്പിക്കുന്നത്. ഈ നാച്ചുറൽ ജസ്റ്റിസ് വെച്ച് ചിന്തിക്കുമ്പോൾ ഡോക്ടർ ജേക്കബ് സാറിനെതിരെ ഒരു നടപടിക്കും ഒരു സാധ്യതയും ഇല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ നടപടി പിൻവലിക്കുക. അതിനുശേഷം കുറ്റക്കാരുണ്ടാകാം, നമ്മളില്ല എന്നൊന്നും പറയുന്നില്ല. ഒരു വിശദമായ അന്വേഷണം നടത്തട്ടെ, കണ്ടുപിടിക്കട്ടെ. ഒരിക്കലും KGMCTA ഞാൻ എതിർത്തില്ല. വ്യക്തമായ ഒരു കുറ്റക്കാരുണ്ടെങ്കിൽ ഏത് സിസ്റ്റം നടത്തുന്ന ഏതെങ്കിലും നമ്മൾ സഹകരിക്കും. അവരും അവർക്ക് നൽകുന്ന ഏത് ശിക്ഷയും, നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് നൽകാവുന്ന ഏത് പനിഷ്മെൻറ്റും, അതിനെ ഒരിക്കലും നമ്മൾ എതിർക്കൊന്നുമില്ല. കാരണം നമ്മൾ അന്യായത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സംഘടനയല്ല. നമ്മൾ ആരെയും രക്ഷിക്കാൻ വേണ്ടി ഘോരഘോരം സമരങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ സംഘടനയല്ല. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ മാത്രം നടപടിയെടുക്കണം. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ഗിന്നസ് റെക്കോർഡിന്റെ ലോകത്തിലേക്ക് കുതിച്ചു കയറി മുഹമ്മദ് സഹൽ. ശ്രീനാരായണപുരം പതിയാശ്ശേരി തെക്കേച്ചല്ലിൽ റഷീദിന്റെയും ഷജീനയുടെയും മകനും മാള രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ മുഹമ്മദ് സഹൽ റോളർ സ്കേറ്റിംഗിലൂടെയാണ് ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയത്. കർണാടകയിലെ ബെൽഗാമിൽ ലോക റെക്കോർഡ് ലക്ഷ്യമാക്കി സംഘടിപ്പിച്ച ലാർജസ്റ്റ് സ്കേറ്റ് മോട്ടോ ഫോർമേഷൻ വിഭാഗത്തിൽ കേരളമടക്കം 6 സംസ്ഥാനങ്ങളിൽ നിന്നും 470 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. തുടർച്ചയായി 96 മണിക്കൂർ നേരം നടന്ന സ്കേറ്റിംഗ് പ്രകടനത്തിൽ സഹൽ ഉൾപ്പെടെ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിലെ 17 വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നു. വിനോദം എന്ന നിലയിൽ ആരംഭിച്ച റോളർ സ്കേറ്റിംഗ് പരിശീലനം സഹലിനെ ഗിന്നസ് റെക്കോർഡിലേക്കാണ് കൈപിടിച്ചു നടത്തിയത്. സഹോദരങ്ങളായ മുഹമ്മദ് സയ്യിദും മുഹമ്മദ് സഹിലും സഹലിന് പ്രോത്സാഹനവുമായി ഒപ്പമുണ്ട്. ഇനി സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാതയിൽ കൈപ്പമംഗലം അറവശാലയിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിക്ക് പുറകിൽ ബൈക്ക് ഇടിച്ച യുവാവ് മരിച്ചു.
വഴിയമ്പലം പെട്രോൾ പമ്പിൽ കവർച്ച നടത്തിയ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എട്ട് വയസ്സുകാരിയെ പീഡിപ്പിച്ച 75-കാരന് 26 വർഷം കഠിന തടവും 135,000 രൂപ പിഴയും ശിക്ഷ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.